നമസ്കാരം സാംസ്കാരികപരമായി അല്ലെങ്കിൽ ആരോഗ്യപരമായി ഏറെ മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം എന്ന അവകാശവാദം ഉന്നയിക്കുമ്പോൾ ഇപ്പോൾ അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് തികച്ചും തലകുനിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ് കേരളം ഇന്നലെ ആറണ്ണമുറയിലുണ്ടായ ദൗർഭാഗ്യകരമായ ഒരു സംഭവം പത്തൊൻപത് കാരിയായ ഒരു യുവതി കോവിഡ് രോഗി ആംബുലൻസ് ഡ്രൈവറാൽ മാനഭംഗം ചെയ്യപ്പെട്ട ആ സംഭവം തന്നെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ചർച്ചാവിഷയമായി മാറുന്നത് പ്രത്യേകിച്ചും ഇതിൽ വള വളരെ വലിയ ഗുരുതരമായ ഒരു വീഴ്ച ഉണ്ടായതായിട്ടാണ് ഇപ്പോൾ ഇതിൽ ഇതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാകുന്നത് കാര്യം രാത്രി ഇത്തരത്തിൽ ഒരു കോവിഡ് രോഗിയെ ആശുപത്രിയിലേക്ക് മാറ്റുമ്പോൾ ആംബുലൻസ് ഡ്രൈവർ മാത്രം ഉണ്ടായിരുന്ന ഒരു സാഹചര്യം എങ്ങനെയാണെന്നാണ് ഇനി അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് കാര്യം ആരോഗ്യവകുപ്പിൻ്റെ നിയന്ത്രണത്തിലുള്ള നൂറ്റിയെട്ട് ആംബുലൻസിലാണ് ഈ രോഗിയെ കൊണ്ടുപോകുന്നത് അപ്പോൾ ഈ ആംബുലൻസിൽ മറ്റ് ആരോഗ്യ പ്രവർത്തകർ ആരും ഉണ്ടായിരുന്നില്ല എന്നതാണ് ഇത്തരത്തിലുള്ള ഗുരുതരമായ ഒരു പ്രശ്നത്തിലേക്ക് വഴിവച്ചിരിക്കുന്നത് മറ്റൊരു രോഗി കൂടി ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു അവരെ പോകുന്ന വഴിയിൽ മറ്റൊരു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷമാണ് ഡ്രൈവർ ഒറ്റയ്ക്ക് ഈ പീഡനത്തിന് ഇരയായ രോഗിയുമായി മറ്റേ മറ്റൊരാശുപത്രിയിലേക്ക് പോകുന്നത് ഇതിനിടയിലാണ് ആറന്മുള വിമാനത്താവളത്തിൻ്റെ പദ്ധതി പ്രദേശത്ത് ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ച് ഈ ഡ്രൈവർ യുവതിയെ ക്രൂരമായി പീഡനത്തിന് ഇരയാക്കുന്നത് ഈ സംഭവം വ്യക്തമാക്കുന്നത് ഇതിൽ ആരോഗ്യവകുപ്പിന് ഗുരുതരമായ വീഴ്ച പറ്റി എന്ന് തന്നെയാണ് ഇതിൻ്റെ ആദ്യഘട്ട അന്വേഷണം തന്നെ സൂചിപ്പിക്കുന്നത് അത്തരത്തിൽ ആരോഗ്യ വകുപ്പിന് പറ്റിയ ഒരു പിഴവ് ഇതിൽ ഉണ്ട് എന്ന് തന്നെയാണ് പക്ഷേ ഇത് അധികം പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാൻ അല്ലെങ്കിൽ ഇത് ഉയർത്തിക്കാട്ടാൻ സർക്കാരോ അല്ലെങ്കിൽ മറ്റ് ഉദ്യോഗസ്ഥരോ തയ്യാറാകുന്നില്ല എന്നതാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന ആരോപണം ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം സംഭവം നടന്ന് ഏതാണ്ട് മുപ്പത്തി എട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിരിക്കുന്നു ഇത്രയുമായിട്ടും സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷനോ അല്ലെങ്കിൽ യുവജനക്ഷേമ വകുപ്പിന്റെ അധ്യക്ഷനോ ഈ വിഷയത്തിൽ യാതൊരു പ്രതികരണവും നടത്തിയിട്ടില്ല എന്നതാണ് നമുക്കറിയാം മുമ്പൊരു കാര്യത്തിൽ വനിതാ കമ്മീഷൻ അധ്യക്ഷ നടത്തിയ ആ ഒരു പ്രസ്താവന പാർട്ടിക്ക് സ്വന്തമായി ആരാച്ചാറുണ്ടെന്നും അല്ലെങ്കിൽ പാർട്ടിക്ക് സ്വന്തമായി നിയമ സംവിധാനങ്ങളുണ്ടെന്നും ഒക്കെ അവകാശവാദം ഉന്നയിച്ച ഒരാളാണ് നമ്മുടെ വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്നത് എന്നാൽ ഇത്തരത്തിൽ പത്തൊൻപത് കാരിയായ ഒരു യുവതിക്ക് ഇത്തരത്തിൽ ക്രൂരമായ ഒരു അവസ്ഥ നേരിടേണ്ടി വന്നിട്ടും അതും വെറും ഒരു അവസ്ഥയല്ല കോവിഡ് രോഗിയാണ് അവർ അവർക്കാണ് ഇത്തരത്തിൽ ഒരു ദുരവസ്ഥ ഉണ്ടായിരിക്കുന്നത് ആ ഒരു ദുരവസ്ഥ ഉണ്ടായിട്ടും മണിക്കൂർ ഇത്രയായിട്ടും വനിതാ കമ്മീഷൻ അധ്യക്ഷനോ ലക്ഷങ്ങൾ ശമ്പളം മേടിച്ചുകൊണ്ട് ആ സ്ഥാനത്തിരിക്കുന്ന യുവജനക്ഷേമ വകുപ്പിന്റെ അധ്യക്ഷൻ ചിന്താജറോ ഇവർ രണ്ടുപേരും ഇതുവരെ ഒരു പ്രസ്താവനകളോ അല്ലെങ്കിൽ ഇതൊരു അന്വേഷണം നടത്തുമെന്ന് ഒരു ഒരു വെറുമൊരു ഭംഗിവാക്ക് പോലും ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നതാണ് ഇതിൽ ശ്രദ്ധേയമായ കാര്യം ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം ഈ ഒരു സംഭവം നടന്നത് ഉത്തരേന്ത്യയിലായിരുന്നെങ്കിൽ ഇതിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ഇറങ്ങുന്ന നമ്മുടെ സാംസ്കാരിക നായകന്മാരോ നായികമാരോ ഒന്നും ഈ വിഷയത്തിൽ കാര്യമായി പ്രതികരിച്ചില്ല എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ് ഇത് സംഭവിച്ചത് യു പിയിലോ അല്ലെങ്കിൽ ബിഹാറിലോ ലക്നൗവിലോ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ ഇപ്പോൾ യോഗി ആദിത്യനാഥ് രാജിവയ്ക്കണമെന്നും പ്രധാനമന്ത്രി രാജിവയ്ക്കണമെന്നും ഒക്കെ ഓരിയിട്ടുകൊണ്ട് വടക്കേ ഇന്ത്യയിലേക്ക് വിപ്ലവത്തിന് തുടക്കം കുറിക്കുന്ന ഒരു സാംസ്കാരിക നായകരും ഇത്രയും നേരമായിട്ടും ഈ ഒരു വിഷയത്തിൽ ഒരു പ്രതികരണവും അറിയിച്ചില്ല എന്നതും വളരെ ഖേദകരമാണ് ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സമൂഹ മാധ്യമങ്ങളിലും ഏറെ വ്യാപകമായ ചർച്ചകൾ നടക്കുന്നത് കാര്യം വനിതാ കമ്മീഷൻ അധ്യക്ഷൻ ഇതുവരെ ഒന്നും മിണ്ടിയിട്ടില്ല യുവജനക്ഷേമ വകുപ്പിൻ്റെ അധ്യക്ഷൻ ഇതുവരെ ഒന്നും മിണ്ടിയിട്ടില്ല നമുക്കറിയാം നമ്മുടെ സാംസ്കാരിക നായകന്മാർ ഒരുപാട് പേരുണ്ട് പ്രത്യേകിച്ച് നായികമാർ നായികമാരുടെ കാലമാണല്ലോ ഇത് അതുകൊണ്ട് തന്നെ നായികമാർ എന്തിനും ഏതിനും വടക്കോട്ട് നോക്കി കുറയ്ക്കുന്ന കുറേ സാംസ്കാരിക നായികമാർ ഉണ്ട് നമുക്ക് ദീപ നിശാന്തിനെ പോലുള്ള നമ്മുടെ സാംസ്കാരിക നായികമാർ അവരൊന്നും തന്നെ ഈ വിഷയത്തിൽ കാര്യമായ ഒരു പ്രതികരണം ഉന്നയിച്ച് കണ്ടില്ല എന്ത്ന്നെയാലും വളരെയധികം ഗുരുതരം സാഹചര്യമാണ് ഈ ഒരു പ്രശ്നത്തിലുള്ളത് കാര്യം സംസ്ഥാന സർക്കാർ ഇതിൽ നിന്ന് അത്ര പെട്ടെന്നൊന്നും ഓടി ഒളിക്കാനാവില്ല കാര്യം സർക്കാർ സംവിധാനം കൂലി പ്രതിക്കൂട്ടിലാകുന്ന തരത്തിലാണ് ഈ ഈ ഒരു കേസ് ഉണ്ടായിരിക്കുന്നത് മറ്റ് ഒരു ആരോഗ്യ പ്രവർത്തകരും ഇല്ലാതെ ഒറ്റയ്ക്ക് എങ്ങനെയാണ് ഒരു ഡ്രൈവറെ രോഗിയെ ആശുപത്രിയിൽ എത്തിക്കാൻ അയച്ചു എന്നത് തന്നെയാണ് ഇതിലെ ആദ്യത്തെ കുറ്റം അവിടം തൊട്ട് സർക്കാർ ഇതിന് ഉത്തരം പറയേണ്ടി വരും എന്നതിനായാലും വിശദമായ അന്വേഷണമാണ് മനുഷ്യാവകാശ കമ്മീഷനും ഡി ജി പിയും ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതനുസരിച്ച് അന്വേഷണം മുന്നോട്ട് പോവുകയാണ് കായംകുളം സ്വദേശിയായ നൌഫൽ എന്ന ഇരുപത്തി ഒൻപത് കാരനാണ് ഈ കേസിലെ പ്രതി ഇതിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ ഇദ്ദേഹം മുൻപും ക്രിമിനൽ കേസിൽ പ്രതിയായിരുന്ന ഒരാളാണ് പക്ഷേ അത്തരത്തിൽ ക്രിമിനൽ കേസിൽ പ്രതിയായിരുന്ന ഒരു ആൾ എങ്ങനെയാണ് പോലീസ് ക്ലിയറൻസ് ഓടുകൂടി നൂറ്റിയെട്ടിലെ ഡ്രൈവർ നിയമനം ലഭിച്ചു എന്നത് മറ്റൊരു ചോദ്യമായി മാറുന്നു ഇത് എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്തെ നിയമന തട്ടിപ്പുകളിലെ അല്ലെങ്കിൽ പിൻവാതിൽ പ്രവേശനത്തിൻ്റെ ഒരു കാര്യം കൂടി ഇപ്പോൾ പുറത്തു കൊണ്ടുവരുന്നുണ്ട് എന്നു തന്നെയായാലും വരുന്ന ദിവസം കേരളത്തിൽ ഏറെ രാഷ്ട്രീയ കോളിളാക്കം രാഷ്ട്രീയം മാത്രമല്ല മറ്റ് മേഖലകളിലും ഒക്കെ ഈ ഈ ഒരു പ്രതിഷേധം വ്യാപിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ ഇന്നും യുവജന സംഘടനകൾ ശക്തമായ പ്രതിഷേധം പലയിടത്തും സംഘടിപ്പിച്ചിട്ടുണ്ട് എന്തായാലും ലജ്ജിച്ച് തലനാഴ്ത്തുകയാണ് കേരളം ആരോഗ്യ കേരളത്തിൽ നമ്പർ വൺ എന്നൊക്കെ അവകാശപ്പെട്ട് കോവിഡ് മഹാമാരിയെ പ്രതിരോധിക്കാനിറങ്ങിയ കേരളം ഈ ഒരു ഒറ്റപ്പെട്ട സംഭവത്തിൻ്റെ പേരിൽ ഇപ്പോൾ ഇന്ത്യക്ക് മുന്നിൽ അല്ലെങ്കിൽ ലോകത്തിന് മുന്നിൽ തലകുനിച്ച് നിൽക്കുകയാണ് വെബ്ഡെസ്ക് തത്വമായി ന്യൂസ്